നമ്മൾ കോർത്തിരിക്കാനായിട്ട് കാലം നൽകിയ ഒന്നായിരുന്നു കോവിഡ് എന്ന മഹാമാരി. കോവിഡ് എന്ന മഹാമാരിയിലൂടെ ലോകം മുഴുവൻ അടച്ചിട്ടു. ആൽബർട്ട് കാമുവിൻ്റെ ദ പ്ലേഗ് എന്ന നോവലിൽ വായിച്ച അനുഭവമേ നമുക്കൊക്കെ ഉള്ളല്ലോ. ഒരു രോഗത്തിലൂടെ ഒരു പട്ടണം മുഴുവൻ അടഞ്ഞുകിടന്നു. അങ്ങനെ എല്ലായിടത്തേക്കും ആ രോഗം പടരുന്നു എന്ന് വായിച്ചറിഞ്ഞു. അത് പിന്നീട് നമ്മൾ നേരിട്ട് കണ്ടു. ആ രോഗത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മുഖങ്ങളും അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ തീഷ്ണതയോടുകൂടി കാണുകയുണ്ടായി. ലോകത്തെ മുഴുവൻ തകർത്തെറിയുകയാണ് ചെയ്തത്. സകല രംഗവും അടഞ്ഞുകിടന്നു. രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മരണമെന്ന് പണ്ട് എം ജി എഴുതിയത് നമുക്ക് ഓർമ്മിക്കേണ്ടി വരുന്നുണ്ട്. ആളുകൾ ഒരു യുദ്ധരംഗത്തിൽ എന്ന പോലെ ചത്തൊടുങ്ങി. വി സി ബാലകൃഷ്ണ പണിക്കർ തൻ്റെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, നാട്ടാരെല്ലാം വിഷൂചി ലഹളയിൽ ഉതിരും അക്കാലമദീനമായി തൻ കൂട്ടാളയ്യോ കഴിഞ്ഞിടിന കഥ. അതുപോലെ സമാനമായിട്ട് ഒരു യുദ്ധരംഗത്തിൽ എന്ന പോലെ ആൾക്കാർ മരിച്ചു വീഴുന്നു. അതൊരിക്കലും നമ്മുടെ സ്മൃതിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ 20 ദശലക്ഷത്തിലധികം ആളുകളെ കൊന്നൊടുക്കിയ കോവിഡിനേക്കാൾ മാരകമായ ഒരു വൈറസിന് ലോകം തയ്യാറെടുക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ഡോക്ടർ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു. കോവിഡ് 19 പാൻഡമിക് ഇനി ആരോഗ്യ അടിയന്തരാവസ്ഥയല്ലെന്ന് ആഗോള ആരോഗ്യ സംഘടന അടുത്തിടെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. അടുത്ത പാൻഡമിക് തടയുന്നതിനുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണിതെന്ന് ജനീവയിൽ നടന്ന വാർഷിക ആരോഗ്യ അസംബ്ലിയിൽ ഡോക്ടർ ടെഡ്രോസ് പറയുകയുണ്ടായി. എന്നാൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന ലോക ആരോഗ്യ അസംബ്ലിയുടെ യോഗത്തിൽ കോവിഡ് 19 പാൻഡമിക് അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും പുതിയ കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന മറ്റൊരു വകഭേദത്തിൻ്റെ ഭീഷണി നിലനിൽക്കുന്നു. ടെഡ്രോസോ പറയുകയുണ്ടായി, പൊതുജനാരോഗ്യത്തിന് ഏറ്റവും വലിയ അപകടമുണ്ടാക്കുന്ന 9 മുൻഗണനാ രോഗങ്ങളെ ലോകാരോഗ്യ സംഘടന തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾക്ക് കരുതലോടുകൂടി മുമ്പോട്ട് പോകേണ്ടി വരും. ഇനിയും മാസ്ക് ധരിച്ച ഒരു ലോകത്തിലേക്ക് തന്നെ നമ്മൾ ഇറങ്ങേണ്ടി വരും. അടച്ചുപൂട്ടലുള്ള ഒരു കാലത്തിലേക്കിന് നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് രോഗത്തെ അതിജീവിക്കാനായിട്ട് സ്വയം കരുതൽ എടുക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.